കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ഒരു ചില സാമാന്യ ജനങ്ങൾക്കിടയിലുള്ള സംസാര വിഷയമായിരുന്നു ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും ബാറുകളിൽ നിന്നും മദ്യം വാങ്ങാനുള്ള ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു സംസാരം സ്വാഭാവികമായും ആ ആപ്ലിക്കേഷന് പേരൊക്കെ ഇട്ടു ഗൂഗിൾ സംബന്ധിച്ച് അതിൻ്റെ വെരിഫിക്കേഷനും അതിൻ്റെ ഗൂഗിളിൻ്റെ അനുമതിക്കുമായൊക്കെ ഈ ആപ്പ് അയക്കുകയും ചെയ്തു പക്ഷേ എന്നാലും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മദ്യപാനികൾക്കൊക്കെ ഒരു വലിയ നിരാശയാണ് കാരണം ഈ ആപ്പിനുള്ള ഒരു അനുമതി ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്നും വൈകുന്നു എന്നതാണ് അവരെ ഒട്ടൊന്നും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം ഈ ഗൂഗിളിന് ചില കൃത്യമായ ഗൈഡ്ലൈൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള ആൽക്കഹോൾ അല്ലെങ്കിൽ മറ്റുള്ള പുകവലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ വിപണനവുമായി ബന്ധപ്പെട്ട് ആപ്പുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിപണന സാധ്യതകൾ അനുമതിക്കായി സമർപ്പിക്കുമ്പോൾ ഗൂഗിൾ അതിന് അനുമതി നൽകുന്നത് വളരെ കൃത്യമായുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഒരു ആപ്പ് ഇറക്കാൻ അല്ലെങ്കിൽ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് അതുവഴി സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവ്യാപാരം നടത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളും ആലോചിച്ചിട്ടുണ്ടോ എന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമായി ഉയരുന്നത് കാരണം ഒരു ആപ്ലിക്കേഷൻ ഗൂഗിളിൻ്റെ പരിഗണനയ്ക്ക് അല്ലെങ്കിൽ അവരുടെ അംഗീകാരത്തിന് വിട്ടാൽ ഇത്രയധികം വൈകുന്നത് അത് സാധാരണഗതിയിൽ അത് സംഭവിക്കുന്നതല്ല പക്ഷേ ബെവ്ക്യു എന്ന ബിവറേജസ് കോർപ്പറേഷൻ മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബാറുമായി ബന്ധപ്പെട്ട ഈ ലോക്ക്ഡൗൺ കാലത്ത് മദ്യം വാങ്ങാനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അതായത് ആ ഒരു ആപ്ലിക്കേഷന് ഗൂഗിൾ അനുമതി വൈകുന്നതിൻ്റെ സാങ്കേതിക വശങ്ങളെ പറ്റിയിട്ട് കൂടി നമ്മൾ ഒന്ന് പറഞ്ഞു പോകണം അതിന് ഒട്ടൊന്നുമല്ല ആധികാരികതയുള്ളത് സ്വാഭാവികമായും ഗൂഗിളിൻ്റെ ചില കർശനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള മദ്യപാനവും അല്ലെങ്കിൽ പുകവലിയും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു തരത്തിൽ ഗൂഗിൾ ഇടപെടില്ല എന്ന് തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള ഗൈഡ്ലൈനുകളുണ്ട് മറ്റൊരു കാര്യം നമ്മുടെ സംസ്ഥാന സർക്കാർ ആദ്യമേ പറഞ്ഞിരുന്നത് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ ഒരു വ്യക്തിക്ക് പരമാവധി പഴയതുപോലെ 3 ലിറ്റർ മദ്യം വാങ്ങാമെന്നുള്ളതാണ് ഈ 3 ലിറ്റർ മദ്യം വാങ്ങിയതിന് ശേഷം 5 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമേ അടുത്ത തവണ ഈ ആപ്പിലൂടെ ഇത്തരത്തിൽ മദ്യത്തിനായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ എന്നതാണ് സർക്കാർ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് നൽകിയ ഒരു വിശദീകരണം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പഴയതുപോലെ നിർബാധം മദ്യം വാങ്ങാൻ സാധിക്കുന്ന തരത്തിലേക്കാണ് അതിനുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിമിതി മദ്യം വാങ്ങാനുള്ള പരിമിതികൾ ഇല്ലാതാക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ആപ്പിൻ്റെ പ്രവർത്തനവും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ഫോണിൽ നിന്ന് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു തവണ നമ്മൾ മദ്യം വാങ്ങി അതിനുശേഷം നമ്മൾ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന ഒരു കാര്യമാണ് പ്രസക്തമായുള്ള ഒരു കാര്യം മറ്റൊരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ സുഹൃത്തുക്കളെ നമ്മളുടെ മദ്യം നമ്മളുമായി ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകൾ ഇവരുടെയൊക്കെ ഫോണുകളിൽ നിന്ന് യഥേഷ്ടം ഒരു വ്യക്തിക്ക് 3 ലിറ്റർ മദ്യം വരെ വാങ്ങിക്കാം അത് സ്വാഭാവികമാണ് ആ തരത്തിൽ മദ്യത്തിൻ്റെ ഒരു മദ്യ ഉപയോഗം കുറയ്ക്കാനുള്ള ഒരു സഹായകരമായ സംവിധാനം എന്നൊക്കെ എക്സൈസും സർക്കാരും പറയുന്ന ഒരു കാര്യത്തിൻ്റെ യാതൊരു പ്രസക്തിയുമില്ല എന്ന കാര്യം തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് പണ്ടെങ്ങനെയാണോ കേരളത്തിൽ അതായത് ഈ ലോക്ക്ഡൗണിന് മുമ്പ് എങ്ങനെയാണോ ഒരു വ്യക്തിക്ക് 3 ലിറ്റർ മദ്യം അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പോയി മറ്റുള്ള ആളുകൾക്കും യഥേഷ്ടം 3 ലിറ്റർ വ്യക്തി ഒരു ആളൊന്നുക്ക് 3 ലിറ്റർ വെച്ച് വാങ്ങാൻ സാധിക്കുമെന്ന തരത്തിലേക്കുള്ള ആ ഒരു പഴയപടി തന്നെയാണ് ഈ ആപ്പും വന്നാലും കാര്യങ്ങൾ മുന്നോട്ട് പോകുക ആ കാരണം മദ്യപാനത്തെ കുറയ്ക്കാനോ അല്ലെങ്കിൽ മദ്യപാനം നിയന്ത്രിച്ച് നിർത്താനോ മദ്യത്തിൻ്റെ വിൽപ്പന നിയന്ത്രിച്ച് നിർത്താനോ ഒന്നും തന്നെ ഈ ആപ്പ് പര്യാപ്തമാവില്ല എന്ന് തന്നെയാണ് അതിന് പ്രത്യക്ഷത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം സ്വാഭാവികമായും ഗൂഗിളിൻ്റെ കർശനമായിട്ടുള്ള ഗൈഡ്ലൈൻസ് ഈ ഒരു വിഷയത്തിൽ ഈ ബെവ്ക്യു ആപ്പിൻ്റെ ഒരു അംഗീകാരം അനുമതി ലഭിക്കുന്നതിൽ വൈകാൻ കാരണമാകുന്നു എന്ന കാര്യം തന്നെയാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഗൂഗിൾ ചതിച്ചു എന്നതാണ് ഇപ്പോൾ ഒരു സാധാരണഗതിയിലുള്ള ഗൂഗിൾ എന്താണെന്ന് പോലും അറിയാത്ത ഇവിടുത്തെ സാധാരണ ഒരു മദ്യപരുടെ പൊതുവിലുള്ള ഒരു പരിവേദനം
स्वाभाविक तिवनपुर बेवको आस्थान लवरुस ऐसी दिवस ते आमति लगे इन ते आमति लगे विवर वरू मद्यपर् आकांक्षोड़ा का कम आपि अनुमति लिखें अरक्षा पिशोधन अंतर अयल रुद्ध वर्कउटा क्यों ते तीरानु अब शास्त्रीय पिशोधि तेईकेंत्र फुल फ्लेज्ड आप्पूट मद्यम वांगान उपभोक्ता साधिका कूड़िया वाले प्रसक्त पक्षे अल नाम पर क्यमें संस्थान ऐसा बार वाइन बियर पार्लर ई आपिल कूड़ी मद्यम वितरण सम्मतपत्र एक्साइज वकुपि नल्कि कहिज़ान मद्यपरे संबंध वाले प्रतीक्ष नल्क मार्य नमुक पर साधिका बेवक्यू आपि सांक अनुमति इतवरे लूगि कर्शन गाइडलाइन अट्समें निका नमुक ईटी विदग्धरी लू विवर अदुसरी ते गूग वी वी इे संबंध विपुल अल विशद पिशोधन सरकारी वाद पोलयान एक्साइज वकुपि वाद कम ई आप वी मद्यम वितरण मद्य विपन कुमार नियंत्रन क्यों और शास्त्रीयपर अवे नमुक मनसा साधी अब गूगि नाम का गैड लाइन नोकबल नमुक मनसा साधन अनुमति लापक्षे अनुमति लूम अ सुरक्षा पिशोधन अंतम ट्रयल रण इतना कूड़ी चेर कुछ दिवस कूड़ी तामसमेम मद्यपरे वी आशंक पक्षे एक्साइज वकुप सरकार वाले शुभाप्ति विश्वास इन ते गूगि ईर आपि अनुमति लिखें इन्ले नाम इन संबंधी और वार्ता चेदे इन्ले ते इन अनुमति लिखीम प्रतीक्षा पक्षे ईर गाइड लाइन ई गाइड लाइन और मैंडेटरी आदि ई गाइड लाइन अद प्रकार गूगि इतर आपि स्वाभाविक अनुमति नल्कान साधिकुन नमुक मनसा साधिक बेवक्यू आप् नीवल वरान सांकसूम नालाम लॉकडाउन मद्यशाल तुरकान तीरमें ईर आपरे प्रवर्तन सज्जम अद अनुमति लड़सम आपि आपल गूगि प्ले स्टोर आप स्टोर ईर आप समय ते प्रवर्तन सज्जमाकान तीरान एक्साइज वकुपुम बीवरेज अधिकृतरुम पक्षे इतने सांकेतिक तटस्ल नाम पर सांकेतिक तटस्ल नमुक मनसा मध्यवर और श्रद्धे आप गूगि अनुमति उड़न किटिया सूक्ष्म परिशोधन सुरक्षा परिशोधन ट्रयल रण अगे एंडायालुम रूम मूं दिवस कूड़ी इन ते आपि अनुमति लापूम रूम मूं दिवस कूड़ी निमिकेंट वरू नमुक पर संस्थान मूटी बेवको औट्लेट 550 बार इरूटीपत्ज बियर आईन पार्लर विवर ई आपिल सज्जमा कूड़िया इत गूगि वेरीफिकेशन अनुमति समर्पित वनगिड होटल रिसोर्ट आपिल इतवे रजिस्टर क्यों कूड़ी पुरतुव बेवक्यू आप समय 35 लक्ष पे उपयोगान ई आप विकसीप कोच्चि आसान കമ്പനിയുടെ അവകാശവാദം പേര് ഫോൺ നമ്പർ സ്ഥലം എന്നിവ ഉപയോഗിച്ചാണ് ബുക്കിംഗ് നടത്തേണ്ടത് വ്യക്തിവിവരങ്ങൾ ഈ ആപ്പിലൂടെ ചോദിക്കില്ല ബാറുകളിൽ നിന്നും ബെവ്കോയിൽ നിന്നും മദ്യം വാങ്ങാൻ ഈ ആപ്പ് ഉപയോഗിക്കാം ഒരാൾക്ക് 10 ദിവസം എന്നതാണ് ഒരു കാലയളവ് നേരത്തെയുള്ള ഒരു അഞ്ച് ഒരു അപ്ഡേഷൻ വരുന്നത് എന്തെന്നാൽ 5 ദിവസം 3 ലിറ്റർ മദ്യം എന്നത് കുറേ കൂടി കൂട്ടിയിട്ടുണ്ട് ഈ ആപ്പിൽ കൂടി വരുമ്പോൾ 10 ദിവസം കൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് 3 ലിറ്റർ മദ്യം വാങ്ങാൻ സാധിക്കൂ എന്നതാണ് ഇപ്പോൾ അവർ പറയുന്ന ഒരു വിശദീകരണം എന്തായാലും ശരി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും ശരി ഗൂഗിളിന്റെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇത്തരത്തിലുള്ള ആപ്പിന് ആപ്പുകൾ ഉപയോഗിക്കുന്നതിനുണ്ട് അല്ലെങ്കിൽ അനുമതി കൊടുക്കുന്നതിനുണ്ട് ആ ഒരു ഗൈഡ് ലൈനിൽ തട്ടി ഉടക്കി നിൽക്കുകയാണ് ഇവിടത്തെ ബെവ്കോ രൂപകൽപ്പന ചെയ്ത അല്ലെങ്കിൽ സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ് രൂപകൽപ്പന ചെയ്യിപ്പിച്ച ബെവ്ക്യൂ എന്ന ആപ്പും ഒപ്പം കേരളത്തിലെ മദ്യപരുടെ പ്രതീക്ഷകളും